ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഞാനിവിടെ കേക്കിനൊക്കെ ആവശ്യമായ പൈനാപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ പൈനാപ്പിൾ ഗ്ലേസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സിമ്പിളായൊരു പൈനാപ്പിൾ സിറപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് നമ്മുടെ ജ്യൂസർ ഗ്രൈൻഡറിലോട്ട് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇതൊന്നും നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇതിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു ബൗളിലോട്ട് ഇതിൻ്റെ ജ്യൂസ് മാറ്റാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ജ്യൂസറിൻ്റെ ജാറായതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു പൈനാപ്പിൾ സിറപ്പിൽ ഞാൻ ഒട്ടും തന്നെ കളറ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2/3 കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലോറൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് കത്തിച്ച് അതിൽ വെച്ച് കൊടുക്കാം. ആദ്യത്തെ നമുക്ക് തിളക്കുന്നത് വരെയും നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തോണ്ടിരിക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇട്ടെടുക്കാം. ഇതിവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ലോണം വടിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതവിടെ നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് കുറുകി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ഈ ഒരു പൈനാപ്പിൾ സിറപ്പ് കേക്കിൻ്റെ ഐസിങ്ങിനും അതുപോലെ തന്നെ കേക്കിൻ്റെ ഗ്ലേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയൊരു പൈനാപ്പിൾ സിറപ്പാണ്. ഇനി ഈ ഒരു പൈനാപ്പിൾ സിറപ്പൊന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.